നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് മൈദപ്പൊടിയും അതുപോലെ തന്നെ ഉള്ളിൽ ചിക്കനും സ്റ്റഫ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കാദ്യം അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ചീനച്ചട്ടി ചൂടാക്കി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഒരു 1.5 സവാള ഞാൻ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഞാനിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ സവാള 1/4 ഭാഗം വേവായി വരുമ്പോൾ, അതായത് 1/4 ഭാഗം മൂപ്പായി വന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളമുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞപ്പൊടി, 1 ചെറിയ ടീസ്പൂണോളമുള്ള ഗരം മസാല, അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചപ്പൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് മൂത്ത് വരുമ്പോഴേക്കും നമ്മളിതാ ഇവിടെ ചിക്കൻ്റെ കഷ്ണങ്ങളും ഉപ്പും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളകും പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതായത് ഇതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിടിയിപ്പിച്ച് നന്നായിട്ട് നമുക്ക് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. കണ്ടോ ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 മുട്ടര വെള്ളം ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. ആ പശപ്പൊന്ന് മാറിക്കിട്ടാനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ 1 കപ്പോളമുള്ള മൈദപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൈദപ്പൊടിയോ ഗോതമ്പൊടിയോ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അല്പം ലൂസിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഒരു പാനിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് മുരിച്ച് നമുക്ക് എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഈ ദോശയുടെ മുകളിലേക്കായിട്ട് നമുക്ക് അല്പം ചീസ് വെച്ച് കൊടുക്കാം. ഇനി ആ ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ടിലേ അത് നമുക്ക് അല്പം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇതാ ഇതുപോലെ നമുക്കൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് 2 സൈഡും ഒന്ന് മടക്കി ഇതുപോലെ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കണം കേട്ടോ. കണ്ടോ ഇതുപോലെ. ഇനി അപ്പുറവും നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ 4 സൈഡും ഇതുപോലെ നമ്മളൊന്ന് മടക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് ഓരോന്നും തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചുട്ടെടുത്ത ദോശകളും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് ഇതുപോലെ നമുക്ക് മടക്കി വയ്ക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതാ നമ്മൾ ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ നമുക്കൊന്ന് തൂകിക്കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അത് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇതിൻ്റെ മുകളിലും നമുക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ തൂവിക്കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവറാന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ ഓരോ ഭാഗമാകുമ്പോൾ നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മുടെ സ്നാക്ക് കിട്ടുക. കണ്ടോ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതാ ഇതുപോലെ 2 സൈഡും ഒട്ടിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തയ്യെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലിട്ട് മുക്കി പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെയും. ബൈ.